ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനം വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പാർക്ക് ചെയ്യുകയാണെന്നുള്ള, അതായത് പ്രത്യേകിച്ച് നമ്മളൊരു ഷെഡിലോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ നല്ല മഴയുള്ള സമയത്തും നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ വാഹനം റോഡിൽ തന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മുടെ വാഹനത്തിന് വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ഇതിലോട്ട് വെയിൽ കണ്ടവാനം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഇത് ചിലപ്പം പൊട്ടിപ്പോയാലോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ഒരു സംശയം ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചതാണ്. അതായത് ഈ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. അതായത് വെയിലടിച്ചല്ല, വാഹനത്തിനകത്ത് പ്രഷർ കൂടിയിട്ട്, അതായത് വാഹനം വെയിലത്തിട്ടു വെയിലടിച്ച് ഇതിനകത്ത് ചൂട് കൂടി പ്രഷർ കൂടിയിട്ട് ഗ്ലാസ് പൊട്ടുമോ. ഒരു കാരണവശാലും അങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല. പിന്നെയും ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ റൂഫിലൊക്കെ ഈ ഒരു പോർഷൻ, ഈ കാണുന്ന പോർഷനിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പെയിൻറ്റോ വല്ലതും പോവുകയോ തുരുമ്പെടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റൽ പോർഷൻ വികസിക്കാനും തുരുമ്പെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് വികസിക്കാനും അങ്ങനെ തട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് വലുതാകുന്നതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി പൊട്ടാനുള്ള ചാൻസസ് അല്ലാതെ വേറെ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനത്തിൻ്റെയൊക്കെ ഗ്ലാസ്സുകളെല്ലാം ഒട്ടിച്ചാണ് വെക്കുന്നത്. അതായത് ഇതൊന്നും വേറെ രീതിക്കല്ല, ഇതെല്ലാം ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ആണെങ്കിലും നമ്മുടെ റിയറിൽ വരുന്ന ഗ്ലാസ് ആണെങ്കിലും ഇതെല്ലാം ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ഏതെങ്കിലും രീതിക്ക് എക്സ്പാൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ ഗ്ലാസ് എല്ലാം ചെറിയ രീതിക്ക് ഹീറ്റ് അടിക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, പൊട്ടുന്ന പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി നമ്മൾ വെയിലത്തിടുകയാണെങ്കിൽ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വാഹനം മൂടിയിടുന്നത് നല്ലതല്ല. കാരണം മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ബോഡിയിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾ കഴിവതും മൂടി തന്നെ ഇടാൻ ശ്രമിക്കുക. കാരണം ഞാൻ മൂടിയിടുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് എതിർപ്പ് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മൂടിയിടുക എന്നുള്ളത്. പക്ഷേ മൂടിയിട്ട് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വന്ന് ഊരിയെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വലിച്ച് മറ്റേ സൈഡ് ഇങ്ങനെ വലിച്ചായിരിക്കും ഊരുന്നത്. അപ്പം ഈ ബോഡിയിലോട്ട് ഇത് ഒരഞ്ഞ് ഒരഞ്ഞ് ഒരു 10 വട്ടം ഇത് ഒരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്ക്രാച്ച് വരും, ഉറപ്പായിട്ടും സ്ക്രാച്ച് വരും. അപ്പോൾ അങ്ങനെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമില്ല, വഴിയിലാണ് നിങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂടിയിട്ടോളൂ, അതാണ് നല്ലത്. ഇനി മഴയത്താണ് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിലോ, മഴ നമ്മളെല്ലാം പറയും കുറച്ച് നനഞ്ഞെന്നല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. തെറ്റാണ്. നമ്മുടെ വാഹനത്തിൽ മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ നനയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു കുറേ ദിവസം അതുപോലെ തന്നെ മഴയത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം പായൽ പോലെയൊക്കെ പിടിച്ച് ഇരിക്കുന്ന കാണാൻ സാധിക്കും. ഈ പായൽ അവിടെ ഇരുന്ന് ഉണങ്ങി നമ്മുടെ പെയിൻറ്റിലോട്ട്, അതായത് ക്ലിയർ കോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സമയത്ത്, അതിപ്പോൾ മഴയുള്ള സമയത്താണല്ലോ വെയിലുള്ള സമയത്താണല്ലോ, ആഴ്ചയിലൊന്നെങ്കിലും വാഹനം വാഷ് ചെയ്യുക ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ആഴ്ചയിൽ ഒന്ന് വാഷ് ചെയ്താൽ കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം എപ്പോഴും നീറ്റായിട്ടിരുന്നോളും. ക്ലിയറിൻ്റെ പുറത്ത് പൊടിയോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഹാർഡായിട്ട് ഇരുന്ന് പോകാതിരുന്നോളും, വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ അതെല്ലാം പൊക്കോളും, പിന്നെയും വന്ന് പിടിക്കും, പിന്നെ ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വേറെ പായലോ കാര്യങ്ങളോ ഒന്നും ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ പിടിക്കുന്നതായിരിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെയൊക്കെ അവസ്ഥ, ഇപ്പം നല്ല വെയിലത്ത് കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോളിഷ് ചെയ്തോണം. സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് വിട്ടതിന് ശേഷം ചെറുതായിട്ടൊരു പോളിഷ് ഒന്ന് തൂത്ത് വിടാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫെയ്ഡ് ആകാതെയും കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഇരുന്നുള്ള ഡോർ പാഡ്സും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. വെയിലത്താണ് ഇടുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് പെയിൻ ലൈഫാണെങ്കിലും വാഹനത്തിനകത്തുള്ള ആക്സറീസിൻ്റെ ലൈഫാണെങ്കിലും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹനം നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാം ഫൈബർ പാർട്സ് ആണ്. ഒരുപാട് വെയിലടിച്ച് കഴിയുമ്പോൾ ചെറിയ രീതിക്കെങ്കിലും ഫെയ്ഡിങ് ഉണ്ടാകും, ഫെയ്ഡാകുന്ന ഒരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിലൊന്ന് വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, വർഷത്തിലൊന്ന് പോളിഷ് ചെയ്ത് വാഹനം പോളിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വിടാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ആ പോലെ ആ കാര്യം പോലെ തന്നെ വാഹനം ഒട്ടും എടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ വഴിയുടെ സൈഡിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെയൊക്കെ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ തന്നെ ഹാർഡായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹാർഡായി കഴിഞ്ഞാൽ പതുക്കെ പൊട്ടല്ല, അതായത് ചെറിയ ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബാക്കിയുള്ള മൂവിങ് പാർട്സിനും കാര്യങ്ങൾക്കും എല്ലാം പ്രശ്നം വരും വാഹനം ഓടാതെ കിടന്നു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.